ഹായ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു എഫ് എം ട്രാൻസ്മിറ്ററാണ്. ഇത് ആക്ച്വലി പോർട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. കുറേ ബ്രാൻഡുകളുടെ ഉണ്ട്, ഇഷ്ടമുള്ളത് നമുക്ക് നോക്കാം. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനൊരു 700 സംതിങ് ആണ് വില. ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ പഴയ മോഡൽ കാർ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഡിവൈസാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇത് എൻ്റെ 2011 മോഡൽ കാറാണ്. ഇത് എനിക്കിതിലൊരു നോർമൽ സ്റ്റീരിയോ സിസ്റ്റമാണ് ഉള്ളത്, എഫ് എമ്മും സി ഡി പ്ലെയറൊക്കെ ഉള്ളത്. ഇന്നത്തെ കാലത്ത് ആരും സി ഡി പ്ലെയറൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ പക്ഷെ നമുക്ക് എല്ലാവർക്കും ബ്ലൂടൂത്തായിട്ട് നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റം കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കതിന് നമ്മുടെ പഴയ മോഡൽ കാർ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനത്തെ ഒരു ഡിവൈസ് നമുക്ക് ഹെൽപ്ഫുള്ളായി വരുന്നത്. ഇത് ആക്ച്വലി ഞാനിപ്പോൾ 1.5 വർഷമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴത് പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനാണ്. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നമ്മുടെ കാറിൻ്റെ അകത്തുള്ള ഈ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പോർട്ടിൽ കുത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ഇതിൽ ആക്ച്വലുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിവൈസിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് പെൻ ഡ്രൈവ് കുത്തിയിട്ട് നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം, പെൻ ഡ്രൈവിൻ്റെ എംബ്ലം കാണാം. അതേപോലെ തന്നെ നമുക്ക് ചാർജറായിട്ട് ഉപയോഗിക്കാം, ചാർജറിൻ്റെ എംബ്ലം കാണാം. പിന്നെ പാട്ടുകൾ നമുക്ക് നെക്സ്റ്റ് ഫോർവേഡും റിവേഴ്സൊക്കെ അടിക്കാനായിട്ട് നമുക്കിവിടെ ബട്ടൺസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോള് കാണാം. ഇതിൻ്റെ അകത്താണ് ആക്ച്വലി നമ്മൾ എസ് ഡി കാർഡ് ഇട്ട് ഡയറക്റ്റ് പാട്ട് പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്കിത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇത് ബാസ് മാറ്റാൻ പറ്റും. പിന്നെ കോള് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ളതാണ്. ഇത് ഡിവൈസ് കണക്ട് ചെയ്യേണ്ടത് വളരെ ഈസിയാണ്. ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു നോർമലി 13.2 എന്ന് പറയുന്ന ബാറ്ററി വോൾട്ടേജാണ്. ഇപ്പോൾ 90 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാണ് സെറ്റ് ചെയ്തേക്കണേ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ബ്ലൂടൂത്ത് ആയിട്ട് ഇതിൽ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് ഓണാക്കണം. ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഓട്ടോ 10 എന്നാണ് ഇതിൻ്റെ പേര്, അതിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഫ്രീക്വൻസി സെറ്റിയിലാണ്. ഇപ്പോൾ ഇതിൽ 90 കിടക്കുന്നത്. ഞാൻ ഫ്രീക്വൻസി മാറ്റണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഈ ഗ്രീൻ ബട്ടൺ ലോങ് പ്രസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഞാൻ 91 എത്തിക്കാം, 91 ആക്കി. ഇനി നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാറിൻ്റെ സ്റ്റീരിയോ എടുക്കുക, എഫ് എം എടുക്കുക. എഫ് എം എടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത് 91. അതേ ഫ്രീക്വൻസി ഇതിലോട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ 102 കിടക്കുന്നത്, 91. ഇതിലും 91 ആക്കി. ഇനി നമ്മൾ ഇപ്പോൾ അതേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പെർട്ടിക്കുലർ മൊബൈൽ ഈ എഫ് എം ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്തു ബ്ലൂടൂത്ത് വഴി. ഈ എഫ് എം ട്രാൻസ്മിറ്റർ ഒരു ഫ്രീക്വൻസി 91 എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിൽ ഈ വേവ്സ് ജനറേറ്റ് ചെയ്യാണ്. അതേ ഇത് നമ്മളിനി നമ്മുടെ സ്റ്റീരിയോൻ്റെ റിസീവറിൻ്റെ അകത്ത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 91 ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ നമ്മൾ സ്റ്റീരിയോൻ്റെ അകത്ത് നമ്മൾ എടുക്കുകയാണ് എഫ് എം വഴി. അപ്പോൾ ഞാനിപ്പോൾ ഇതേ പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചുതരാം. വോളിയം വെക്കണം. ഒരു വക ലാഗുമില്ല, പെർഫെക്റ്റ്ലി സിങ്ക്ഡ് ആണ്. നമ്മൾ പാട്ട് വയ്ക്കുന്ന അതേ സമയത്ത് തന്നെ റിസീവറും ട്രാൻസ്മിറ്ററൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരു ലാഗും ഇല്ലാണ്ട് നമുക്ക് പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റും. കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്ക് അതേപോലെ തന്നെ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറയുന്നൊരു മെമ്മറി കാർഡാണ്. മെമ്മറി കാർഡ് ഇട്ടിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ ഈ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ഇതിവിടെ മെമ്മറി കാർഡിലുള്ള സ്ലോട്ടുണ്ട്, ഞാൻ ഇട്ട് കാണിച്ചു തരാം. പ്രസ് ഫിറ്റ് ആണത്, ഇട്ടു. ഇപ്പോൾ എസ് ഡി കാർഡിൽ നിന്നാണ് പ്ലേ ആവുന്നത്. എസ് ഡി കാർഡ് ഇട്ടപ്പോൾ എസ് ഡി കാർഡിൽ നിന്നാണ് ഇപ്പോൾ പ്ലേ ആവുന്നത്.